അംഗരാജ്യത്തെ രാജാവായി എന്നതുകൊണ്ട് ഞാനൊരു ഭാഗ്യവാനാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ആ രാജപദവി ദുര്യോധന്റെ കൃപ കൊണ്ട് കിട്ടിയതാണെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. വെറും കഴിവ് കിട്ടുവരും ദുർബലരും മാത്രമേ ഇങ്ങനെ മറ്റുള്ളവരുടെ ദയാദാക്ഷിണ്യം ആഗ്രഹിക്കാറുള്ളൂ. ആരുടെയെങ്കിലും ദയ കൊണ്ട് ഇങ്ങനെയൊരു രാജപദവി നേടണമെന്ന് എനിക്കൊരിക്കലും ആഗ്രഹം തോന്നിയിട്ടേയില്ല. ശരിക്ക് ചിന്തിച്ചു നോക്കിയാൽ അത് രാജപദവിയായിരുന്നു. ആദ്യം എല്ലാവരും പുഷ്പവർഷം നടത്തിയും അഭിഷേക ജലം തളിച്ചും കർണന് ജയാഘോഷം മുഴക്കി. പിന്നീട് അവനെ പരിഹസിച്ചു. അതെ, സൂര്യപുത്രനായ കർണന്റെ 13-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആ രാജപദവി ഒരു തരത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നടന്ന അപമാനമായിരുന്നു. അഭിഷേകത്തോടുകൂടിയുള്ള അപമാനം. എത്ര കഴിവ് കെട്ടവനായാലും തൻ്റെ അപമാനം അയാൾക്ക് മറക്കുവാനാവില്ല. ഞാനാണെങ്കിൽ ഒരു യോദ്ധാവ്. യോദ്ധാവ് മരണത്തെ അംഗീകരിക്കുന്നു, പക്ഷേ സ്വാഭാവിമാനത്തെ ബലി കഴിക്കുവാൻ ഒരിക്കലും തയ്യാറാവില്ല. അന്ന് ഹസ്തിനാപുരത്തോട് എനിക്ക് അതിയായ വെറുപ്പ് തോന്നി. ആ നഗരം വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആഗ്രഹിച്ചു. അബദ്ധത്തിൽ പോലും ആരും കുലം ചോദിക്കാത്ത, ബലത്തെ മാത്രം പരിഗണിക്കുന്ന ഒരു നാട്ടിലേക്ക്. അതുകൊണ്ട് അന്ന് സന്ധ്യാസമയത്ത് കൊട്ടാരത്തിലെ സൗധത്തിൽ കൂട്ടമായി പറക്കുന്ന ചിത്രരഥ പക്ഷികളെ നോക്കിക്കൊണ്ട് നിന്ന ദുര്യോധനോട് ഞാൻ പറയുകയും ചെയ്തു. യുവരാജൻ, ഈ രാജപദവി അങ്ങ് തന്നെ ഏറ്റെടുത്തിട്ട് എന്നെ ചമ്പാനഗരിയിലേക്ക് പോകുവാൻ അനുവദിച്ചാൽ. പക്ഷേ അദ്ദേഹം ഉടുമ്പിനെ പോലെ പിടിച്ചു നിന്നു. അദ്ദേഹം എന്നോട് കെഞ്ചി പറഞ്ഞു, കർണ, താങ്കൾ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഈ പാണ്ഡവരെ ശക്തമായി എതിരിടുവാൻ ഞാൻ ദൃഢനിശ്ചയമെടുത്തത്. കർണനും ഇപ്പോൾ മുഖം തിരികുകയാണെങ്കിൽ ജനങ്ങളുടെ മുഖത്ത് നോക്കുവാൻ പോലും എനിക്ക് കഴിയാതെയാവും. കൗരവരുടെ യുവരാജാവ് ഭയം കൊണ്ട് വിറച്ച് പ്രാണനും കൊണ്ട് ഓടുന്നത് കാണുവാൻ ആഗ്രഹമുണ്ടോ? താങ്കൾ ഹസ്തിനാപുരം വിട്ടുപോയാൽ ഈ പാണ്ഡവർ എന്നെ ജീവിക്കുവാൻ തന്നെ അനുവദിക്കില്ല. ആപത്ത് കാലത്ത് സഹായിക്കുന്ന അയാളാണ് ശരിയായ മിത്രമെന്ന ഒരേ ഒരു വിചാരം കൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അംഗരാജ്യം സ്വീകരിച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളിൽ നിന്നുയർന്ന തേരാളിയുടെ മകൻ എന്ന വിളിയിൽ ആളിക്കത്തുന്ന, ചുട്ടുപൊള്ളുന്ന, ലോഹപുഷ്പം വിരിച്ച സിംഹാസനത്തിൽ ദൃഢചിത്തനായി ഞാനിരുന്നു. ഇഷ്ടമില്ലായിരുന്നിട്ടും അത് രാജ്യം കിട്ടുമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമായിരുന്നില്ല. എന്നെ ഈ ദുരവസ്ഥയിൽ എത്തിച്ചവർക്ക് തന്നെ എൻ്റെ ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ രാജാവെന്ന് വിളിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച യാതനകൾ എനിക്ക് മാത്രമേ അറിയൂ. എൻ്റെ ഭാവി എങ്ങനെയാവും എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞ കുറേ രാത്രികൾ ഞാൻ പിടയുകയായിരുന്നു. ഒരേ ഒരു ചിന്ത മാത്രം, ശ്വാനനെ പിന്തുടർന്ന ഈച്ചയെപ്പോലെ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഞാനൊരു സൂതപുത്രനാണെങ്കിൽ സൂതപുത്രൻ എന്ന് കേൾക്കുമ്പോൾ ഇത്രയും ക്രോധം എനിക്ക് തോന്നുവാൻ കാരണമെന്താണ്? ഒരു സൂതപുത്രനായതിലൂടെ ഞാൻ ധന്യനായി എന്ന് എനിക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും സൂതപുത്രൻ എന്ന് പറയുമ്പോഴേക്കും മുറിവേറ്റ കാട്ടുകുതിരയെപ്പോലെ എൻ്റെ ശിരസിൽ രക്തമിരച്ചു കയറുവാൻ തുടങ്ങുന്നതിന് കാരണമെന്ത്? ഛേ, എന്തൊരു മനസ്സ്! അത് നിരർത്ഥങ്ങളായ ചിന്തകളെ കൊണ്ട് എൻ്റെ ശരീരത്തിൽ കൊടുങ്കാറ്റ് നിറയ്ക്കുന്നു. കളരിയിലെ ആ ദിവസത്തിന് ശേഷം ആളുകളെല്ലാം എന്നെ അംഗരാജാവെന്നാണ് വിളിക്കുന്നത്. അതെനിക്ക് നന്നായി അറിയാമായിരുന്നു. സ്വതന്ത്രനായ രാജാവെന്ന്, പക്ഷേ അതെൻ്റെ മുന്നിൽ വെച്ച് മാത്രം. പിന്നിൽ നിന്ന് തേരാളി എന്ന് പറഞ്ഞ് അവർ എന്നെ അവഹേളിക്കുന്നുണ്ടാവും. ലോകത്തിൽ മരണം പോലും അപമാനത്തേക്കാൾ ഭയാനകമല്ല. എന്നിട്ട് ഞാൻ സ്വയം എന്നെ അംഗരാജാവെന്ന് വിളിച്ചു. ഉള്ളിൽ അപമാനത്തിൻ്റെ കയ്പുനീർ കുടിച്ചിറക്കിക്കൊണ്ട് പുറമെ സ്വാതന്ത്ര്യത്തിൻ്റെ ഗീതം ആലപിച്ചു. ഞാനൊരു സാരഥിയായി തന്നെ ജീവിച്ചാൽ ആരും എന്നെ ബഹുമാനിക്കുകയില്ല. എന്നാൽ അംഗരാജാവായ കർണന്റെ മുന്നിൽ എല്ലാവരും തലമുടിക്കുന്നു. അംഗരാജാവെന്ന ഈ പദവി നിലനിർത്തിക്കൊണ്ട് മാത്രമേ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ എനിക്ക് കഴിയൂ. കർണനിൽ നിന്ന് അംഗരാജാവ് എന്ന പദവി എടുത്തു കളഞ്ഞാൽ പൊടി പോലും ശേഷിക്കുകയില്ല. പൊടിമണ്ണ് ആരും മൂർധാവിൽ ചാർത്താറുമില്ല. അതിനെ എല്ലാവരും കാൽക്കീഴിലിട്ട് ചവിട്ടി പിടിക്കും. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ടായാലും ഇല്ലെങ്കിലും അംഗരാജാവ് എന്ന പദവി നിലനിർത്തുക തന്നെ വേണം. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ബലത്തിൽ ഈ കനത്ത അന്ധകാരത്തിൽ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം. സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം വിഗ്രഹമില്ലാത്ത ക്ഷേത്രമാണ്. എൻ്റെ അംഗരാജ പദവി എനിക്ക് സ്വാതന്ത്ര്യം തന്നെയാണ്. എന്തു തന്നെയായാലും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തന്നെ. സ്വന്തം പ്രാണം ത്യജിച്ചു എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അംഗരാജ്യത്തിലെ എൻ്റെ ഭരണത്തിൽ ദുര്യോധനൻ ഒരു വിധത്തിലും കൈകടത്തിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്നെ സ്വയം സ്വന്തനാക്കി കണക്കാക്കി. ദുര്യോധനൻ എൻ്റെ ആശകളെ ആദരിക്കുമെന്നും എൻ്റെ ചിന്തകൾക്ക് വ്യക്തമായ രൂപം കൊടുക്കുമെന്നും എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. കർണൻ്റെ കയ്യിലെ ചാട്ട കുതിരയുടെ പുറത്ത് മാത്രമല്ല,
അവനെ പോലെയുള്ള മനുഷ്യരുടെ പുറത്തും വീഴുമെന്ന് ആ അഹങ്കാരിയായ ഭീമന് കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ കുറച്ചുനാൾ എനിക്ക് മൗനം അവലംബിക്കണം. എനിക്കുണ്ടായ അപമാനത്തിൻ്റെ വിഷം ദഹിപ്പിച്ചുകൊണ്ട് മിണ്ടാതിരിക്കണം. ഉള്ള് കത്തിക്കൊണ്ടിരിക്കുമ്പോഴും പുറമേ ശാന്തനായിരിക്കണം. അല്ലാതെ നിവൃത്തിയില്ല. ഈ അംഗരാജ പദവി സ്വീകരിക്കുക എന്നത് എൻ്റെ കർത്തവ്യമായിരുന്നു. തൻ്റെ കായബലത്തിൽ ഉന്മത്തനായ തടിയനായ ഭീമൻ്റെ കഴുത്തിൽ വില്ല് കുത്തിപ്പിടിച്ച് അവനെ ഞാൻ ശക്തിയായി വിളിക്കുന്ന ഒരു ദിവസം തീർച്ചയായും വരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നിട്ട് ഞാനൊരു തേരാളി മാത്രമെങ്കിലും ധീരനായ പോരാളിയാണെന്ന് തെളിയിച്ചു കൊടുക്കും. അതിനല്പം കാത്തിരിക്കേണ്ടി വരും. ഓരോ കാര്യത്തിനും അതിൻ്റേതായ സമയമുണ്ട്. കളരിയിലെ സംഭവത്തിന് ശേഷം രാത്രിയിൽ സത്യസേനനെ ഗംഗാതീരത്ത് വെച്ച് കണ്ടു. എന്നെ വന്ന് കാണണമെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അതനുസരിച്ച് മൂന്നാമത്തെ ദിവസം അയാൾ എന്നെ കാണുവാൻ വന്നു. ഞാൻ ദുര്യോധന രാജാവുമായി അവനെപ്പറ്റി ചർച്ച ചെയ്തു. അവന് സൈന്യത്തിൽ ഏതെങ്കിലും സ്ഥാനം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞ മാത്രയിൽ തന്നെ അദ്ദേഹം തൻ്റെ രാജരഥത്തിൻ്റെ സാരഥിയായി നിയമിച്ചു. സത്യസേനൻ്റെ ജീവിത പ്രശ്നം പരിഹരിക്കപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ അവൻ തൻ്റെ സാരഥി കൗശലം കൊണ്ട് ദുര്യോധന്റെ സ്നേഹം നേടിയെടുത്തു. ഞാനും അച്ഛനും ശോണനും ഞങ്ങൾ യുദ്ധാശല വിട്ട് രാജകൊട്ടാരത്തിൽ താമസമാക്കി. കാരണം ഞാൻ അംഗരാജാവായി കഴിഞ്ഞിരുന്നുവല്ലോ. എനിക്കായി പ്രത്യേകം കൊട്ടാരമുണ്ടായിരുന്നു. വൃത്യന്മാരും വൃത്തിക്കളും ഉണ്ടായിരുന്നു. എല്ലാറ്റിനും ഉപരിയായി ദുര്യോധനൻ എന്നോട് പ്രത്യേക സ്നേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് സഹോദരന്മാരും എന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നെങ്കിലും പ്രഭാതത്തിൽ ഗംഗയിൽ പോകുന്ന പതിവ് ഉപേക്ഷിച്ചിരുന്നില്ല. അവിടെ നിന്നും എന്നും ഉച്ചയ്ക്ക് മടങ്ങും. പതിവ് പോലെ അന്ന് ഞാൻ ഗംഗാതീരത്ത് പോയി. കുളി കഴിഞ്ഞ് അർഘ്യത്തിനായി കൈക്കുമ്പിളിൽ ജലമെടുത്തു. 20-25 അടി ദൂരെ ഗംഗാനദിയിലെ കടവിൻ്റെ കാൽപ്പടവുകൾ മങ്ങിയ അവകാശത്തിൽ അപ്സൃഷ്ടമായി കാണാമായിരുന്നു. എൻ്റെ കൈക്കുമ്പിളിലെ ജലം തുള്ളി തുള്ളിയായി താഴെ വീണ് ഗംഗയിൽ വിളിച്ചുകൊണ്ടേയിരുന്നു. ഒഴിഞ്ഞ കൈക്കുമ്പിളിൽ ഞാൻ വീണ്ടും ജലമെടുത്തു. ഭക്തിപൂർവ്വം ഗുരുവിനെ അർപ്പിച്ചു. കഴിഞ്ഞ അനേകം വർഷങ്ങളായി ഞാൻ ഭക്തിപൂർവ്വം ഇത് തുടരുകയാണ്. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഇങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഭക്തി മുള്ളു നിറഞ്ഞ ജീവിതത്തിലെ പച്ചപ്പരപ്പാണ്. പ്രാണം ബലിയർപ്പിച്ചാണ് ഞാൻ ഗുരുഭക്തി കാത്തു സൂക്ഷിച്ചത്. അതങ്ങനെ തന്നെ തുടരണം. ഹസ്തിനാപുരത്തിലുള്ള എല്ലാവർക്കും ഇക്കാര്യം നന്നായി അറിയാം. പ്രഭാതത്തിൽ ഹസ്തിനാപുരത്തിൽ ആരെങ്കിലും കർണൻ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗംഗാതീരത്ത് നിന്ന് ഏവരും മറുപടി കൊടുക്കും. എന്നത്തെയും പോലെ ഞാൻ അന്നും ഓരോ കൈക്കുമ്പിളിലായി എൻ്റെ ഭക്തിയുടെ പാനപാത്രം നിറയ്ക്കുകയായിരുന്നു. കിഴക്ക് ദിക്ക് അല്പാൽപ്പം രക്തഭാവമായി തുടങ്ങിയിരുന്നു. അല്പനിമിഷങ്ങൾക്കകം നീല സാമ്രാജ്യത്തിൻ്റെ സുവർണ സാമ്രാട്ട് തൻ്റെ ആയിരക്കണക്കിന് കിരണശ്വാനങ്ങളെയും ഓടിച്ച് പൂർവ്വ ചക്രവാളത്തിൽ ചിരിച്ചുകൊണ്ട് നിലയുറപ്പിച്ചു. പക്ഷി മൃഗാദികൾ മധുര ശബ്ദങ്ങളോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഗംഗയുടെ മറുകരയിലെ പുൽപ്പടർപ്പ് സടകുടഞ്ഞുണർന്നു. അതിലിരുന്ന പുൽച്ചാടികൾ തങ്ങളുടെ പുൽമത്ത് ഉപേക്ഷിച്ച് ബന്ധപ്പെട്ട് അവിടെയും ഇവിടെയും ചാടി. പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളികൾ രജതവർണ്ണത്തിൽ തിളങ്ങി. തെളിഞ്ഞ ഭൂമിയിൽ പശുക്കിടാങ്ങൾ പുഷ്ടമായി കഴുത്തുവെച്ചിട്ട് തുള്ളിച്ചാടി. പക്ഷികൾ ചിറകടിച്ച് ചിലിച്ചുകൊണ്ട് തീറ്റ തേടി കൂടുവിട്ട് പറന്നു. കുളക്കോഴികൾ ചിറകടിച്ചുകൊണ്ട് ഗംഗയിലെ വെള്ളത്തിലേക്ക് ചാടി വീണു. വെള്ളത്തിൽ ചിറക് നിറഞ്ഞപ്പോൾ അവ ആകാശത്തിലേക്ക് പറന്നുയർന്നു. അമ്പലത്തിൻ്റെ വലിയ താഴിക കുടങ്ങൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങി. ഗംഗയിലെ നിരവധി ഓളങ്ങൾ തിളങ്ങുന്ന സുവർണ വസ്ത്രം ധരിച്ച് നൃത്തഗീതം മൂളി ആടി വിളഞ്ഞു. സമസ്ത ചരാചരങ്ങൾ ചൈതന്യം ഉൾക്കൊണ്ട് സ്പന്ദിക്കുവാൻ തുടങ്ങി. ലോകത്തെ പ്രകാശപൂർണമാക്കുന്ന ആ അക്ഷയ മഹാദീപം എൻ്റെ കാതിലെ കുണ്ടങ്ങളിലെ തഴുകിക്കൊണ്ട് എന്നോട് ഏതോ അജ്ഞാതമായ ഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഹിമവെട്ടാതെ മേഴിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ഞാൻ ആർത്തിയോടെ ആസ്വദിച്ചു. ആ തേജസ്സിനെ കണ്ണിലൂടെ ആവാഹിക്കുന്നതിനുള്ള എൻ്റെ ആഗ്രഹം ഒരിക്കലും അടങ്ങാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ദിവസങ്ങളോളം ആസ്വദിച്ചിട്ടും ഞാൻ അതൃപ്തനായിരുന്നു. എൻ്റെ മനസ്സിലെ ഈ തൃഷ്ണയുടെ രൂപം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ മനസ്സിലാവുകയുമില്ല. കണ്ണിമിക്കാതെ സൂര്യദേവനെ നോക്കുക, കാരണം എൻ്റെ കൺപീലികൾക്ക് വലിപ്പം വെച്ചിരുന്നു. അശ്വത്ഥമാവ് എന്നോട് എപ്പോഴും പറയുമായിരുന്നു, കർണ, നിന്റെ നീല കണ്ണുകളിൽ തിളങ്ങുന്ന ഈ പീലുകൾ നീലാകാശത്തിൽ തിളങ്ങുന്ന സൂര്യചന്ദ്രന്മാരെ പോലെ തോന്നുന്നുണ്ട്. എൻ്റെ സൂര്യദാനപ്രദം പതിവ് പോലെ തുടർന്നു. ചിലപ്പോൾ ആ തേജോഗോളത്തിന് നേരെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ട് ഞാൻ സമാധിസ്ഥാനാകുന്നുണ്ട്. ദേഹമുണ്ടെന്ന് തോന്നുക പോലും ഇല്ലാതാവും. മനസ്സ് തീരെ കനം കുറഞ്ഞു പോകും. ആ ദിവസം എനിക്ക് ഇതേ അവസ്ഥയായിരുന്നു. പക്ഷെ പെട്ടെന്ന് കടവിൽ നിന്നുയർന്ന ആർത്തനാദം എൻ്റെ കാതിൽ വന്ന് തറച്ചു.
ആരോ പ്രാണഭയത്താൽ രക്ഷിക്കോ രക്ഷിക്കോ എന്ന് നിലവിളിക്കുന്നു. ഞാൻ പെട്ടെന്ന് കടവിലേക്ക് നോക്കി. ആ വിശാലമായ കടവിൽ ആളനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കൂടം തലകീഴായി ഗംഗാജലത്തിൽ ആടിയൊലിഞ്ഞ് ഒഴുകുന്നത് കണ്ടു. വെള്ളിയോളങ്ങൾ കദളിവാഴ തണ്ടുപോലെ സുന്ദരമായ ഒരു കൈ വെള്ളത്തിന് മുകളിൽ പിടഞ്ഞുകൊണ്ടേയിരുന്നു. വളകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ആ കൈ മുങ്ങിപ്പൊയ്ക്കൊണ്ടേയിരുന്നു. ഏതോ പെൺകൊടി വെള്ളം നിറച്ചുകൊണ്ടിരുന്നപ്പോൾ പായൽ പിടിച്ച പടവിൽ കാൽ വഴുതി പുഴയിൽ വീണതാവും. ദൂരെ നിന്ന് നോക്കിയാൽ ആകർഷകമായി തോന്നുന്നു. കയങ്ങൾ ആരെയും വിഴുങ്ങുവാൻ പോന്നവയാണ്. വെള്ളത്തിന് മീതെ പിടയുന്ന കൈകൾ സഹായത്തിനായി ദയനീയമായി കരയുകയായിരുന്നു. ഞാൻ ഉത്തരയെ നേരെയാക്കി കടവിലേക്ക് ഓടി. കടവിലെത്തിയ ഉടനെ ഗംഗയിലേക്ക് എടുത്തു ചാടി. കുറച്ചു സമയം വെള്ളത്തിനടിയിൽ കണ്ണു തുറന്ന് നീന്തി. ചെറുമീനുകൾ കാതിലെ കുണ്ടലങ്ങളിൽ വെറുതെ കൊത്തിക്കളിച്ചു. വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന ആ മനുഷ്യരൂപം കണ്ണിൽപ്പെട്ടു. അടുത്തെത്തിയതും ആ രൂപം എന്നെ മുറുകെ ചുറ്റിപ്പിടിച്ചു. മൃത്യുവിന് മുന്നിൽ ജീവൻ എത്ര നിസ്സഹായനാകുന്നു. അത് ജാതിയോ ഗോത്രമോ സമുദായമോ മതമോ സ്ഥാനമോ ഒന്നും നോക്കുന്നില്ല. തൻ്റെ രക്ഷ മാത്രമാണ് നോക്കുന്നുള്ളൂ. അതൊരു സ്ത്രീയായിരുന്നു. എന്നിട്ടും അവൾ എന്നെ ചുറ്റിപ്പിടിച്ചു. മരണത്തിൻ്റെ പിടിയിൽ കുടുങ്ങുവാൻ പോകുന്ന ഒരു ജീവൻ മറ്റൊരു ജീവനോട് എനിക്ക് ആശ്രയമാകൂ എന്ന് പറഞ്ഞു വിളിപ്പിക്കുന്ന രംഗമായിരുന്നു അത്. ആ ആലിംഗനം എന്നെയും ഗംഗയുടെ അടുത്തട്ടിലേക്ക് കൊണ്ടുപോകുവാൻ പോന്നവയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പിടിപിടിവിച്ച് അവളുടെ അഴിഞ്ഞ മുടി കയ്യിൽ കിട്ടിയതത്രയും പിടിച്ച് തീരം ലക്ഷ്യമാക്കി നീന്തി. ആ അവസ്ഥയിലും ഒരു ചിന്ത ഇടിമിന്നൽ പോലെ എൻ്റെ മനസ്സിൽ കടന്നുപോയി. എൻ്റെ ഗുരുപൂജ അപൂർണമായി കിടക്കുകയാണ്. ഗംഗയിൽ വെള്ളം മുറിച്ച് നീന്തിക്കൊണ്ട് തന്നെ സൂര്യദേവനു നേരെ നോക്കിക്കൊണ്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു, ഗുരുദേവ ക്ഷമിക്കൂ, ചിലപ്പോൾ ചിട്ടകളും മാറ്റേണ്ടതായി വരുന്നു. തലമുടിയോടൊപ്പം ആ സ്ത്രീയും തീരത്തോടടുക്കുകയായിരുന്നു. ഞാൻ കരയിലെത്തി. ബോധമറ്റ് കിടന്ന ആ സ്ത്രീയെ ഒരു വിധത്തിൽ കരയ്ക്ക് കയറ്റി. എന്നാൽ അവളുടെ മുഖം കണ്ടപ്പോൾ ഞാൻ അത്ഭുതസ്തബ്ധനായി നിന്നുപോയി. ക്ഷണനേരത്തേക്ക് എനിക്കൊന്നും മനസ്സിലായില്ല. അത് വൃഷാലിയായിരുന്നു, സത്യസേനന്റെ സഹോദരി. നിമിഷങ്ങൾക്കകം പ്രയാഗിലെ സംഭവം കൺമുന്നിൽ തെളിഞ്ഞു. അവളുടെ കുടത്തിലെ വെള്ളം എൻ്റെ വസ്ത്രത്തിൽ വീണതും വസ്ത്രം നനഞ്ഞു. അവളേറെ നാണം കൊണ്ടതുമെല്ലാം എൻ്റെ മനസ്സിൽ ഓരോന്നായി വന്നു. അവൾ ഒരിക്കൽ മാത്രമേ എൻ്റെ നേരെ നോക്കിയുള്ളൂ. പിന്നെ മുഖമുയർത്താതെ തറയിൽ നോക്കി നിൽപ്പായി. കാലിൻ്റെ പിരിവിലിൽ കൊണ്ട് അവൾ മണ്ണിൽ ഒരു കുഴി തീർത്തിരുന്നു. കാറ്റിൽ ഇലയുടെ മറവിൽ മുഖമൊളിപ്പിക്കുന്ന ലജ്ജിതനായ പൂമുട്ടിനെ പോലെയായിരുന്നു അത്. അവൾ ചില്ലിയിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പം പോലെയായിരുന്നു. അവൾ മഞ്ഞുതുള്ളികളേറ്റി നനഞ്ഞ പാരിജാത പുഷ്പം പോലെയായിരുന്നു. അവൾ നിർവികാര ഭാവത്തോടെ നിന്നു. പുറകിക്കിടന്ന ശിശുവിനെ പോലെ അവളുടെ ഭാവം ശാന്തവും നിഷ്കളങ്കവുമായിരുന്നു. അബദ്ധത്തിൽ ഗംഗാതടത്തിൽ നിന്നും ഏതോ ജലകന്യകയെ ഞാൻ പുറത്തെടുത്തു കൊണ്ടുവന്ന അതാണോ എന്ന് പോലും എനിക്ക് തോന്നി. അർക്കിയം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ കൈകളാൽ അവളുടെ നിശ്ചലമായ ശരീരവുമായി പൂർവ്വദിക്കിലേക്ക് നോക്കി ഞാൻ ഒരു നിമിഷം നിന്നുപോയി. പെട്ടെന്ന് ഏതോ വിചിത്രമായ ചിന്ത എൻ്റെ മനസ്സിലുണർന്നു. സൂര്യോദയം അങ്ങനെ തന്നെ രമണീയമായി നിന്നെങ്കിൽ എന്ന് ആഗ്രഹം ഉണർന്നു. വൃഷാലി എൻ്റെ കൈകളിൽ ഇതുപോലെ ഉണ്ടാവണം, ഞാനും അവളും നനഞ്ഞിരിക്കണം. കാലത്തിൻ്റെ ഗതി നിന്നുപോയെങ്കിൽ ഗംഗയുടെ അസ്ഥിരവും ചഞ്ചലവുമായ ജലത്തിൽ ഞങ്ങളുടെ പ്രതിബന്ധം ഇങ്ങനെ തന്നെ നിന്നെങ്കിൽ, കുളക്കോഴി ഇങ്ങനെ തന്നെ മധുരഗാനം ആലപിച്ചിരുന്നു കൊണ്ടിരുന്നെങ്കിൽ. എന്നാൽ ഏറെ കഴിയും മുമ്പ് ദേഹത്ത് വീണ ഗൗളി എന്ന പോലെ ഞാൻ ആ ചിന്തയെ കുറഞ്ഞു കളഞ്ഞു. എനിക്ക് സ്വന്തം പ്രവൃത്തിയിൽ വിഷമം തോന്നി. എന്തൊക്കെയായാലും അവൾ പരസ്ത്രീയാണ്. അവളുടെ നിശ്ചലമായ ശരീരം ഒരു ഉയർന്ന പടവിൽ മെല്ലി കിടത്തി. അവളുടെ ദേഹത്തു നിന്നും ഇറ്റുവീണ വെള്ളം പടവിലൂടെ ഒഴുകി വീണ്ടും ഗംഗയിൽ എത്തിച്ചേർന്നു. അരനാഴിക നേരത്തേക്ക് അവൾക്ക് ബോധം വീണ്ടും കിട്ടിയില്ല. നനഞ്ഞ വസ്ത്രം ശരീരത്തിൽ അവിടെ ഇവിടെ പറ്റി നിന്നു. വെള്ളത്തുള്ളുകളിൽ അവളുടെ വെളുത്ത് വൃത്താകാരമായ മുഖത്ത് പറ്റി നിന്ന് തിളങ്ങി. അതിൽ പതിച്ച സൂര്യകണങ്ങൾ വീണ്ടും അവളുടെ കവിളുകളിൽ പരന്നു. അപ്പോൾ അവളുടെ ദേഹലത ഗംഗയുടെ ഗർഭിഷ്ടമായ വെള്ളിപ്രവാഹം പോലെ എനിക്ക് തോന്നി. കരയിൽ നനയാത്ത ഉത്രയും ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അതെടുക്കുവാനായി ഞാൻ ധൃതിയിൽ അങ്ങോട്ട് പോയി. തിരിച്ചു ചെന്നപ്പോൾ അവൾ മന്ദം മന്ദം ശ്വാസം കഴിക്കാൻ തുടങ്ങിയിരുന്നു. കടവിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. കൈയുടെ സ്പർശം പോലും അറിയാതെ ഞാൻ ഉത്രയും കൊണ്ട് അവളുടെ മുഖത്തു നിന്ന് ജലഗണങ്ങൾ ഒപ്പിയെടുത്തു. അവൾ കഴുത്തൊന്നിളക്കി മെല്ലെ കണ്ണുകൾ തുറന്നു. അവൾ എവിടെയാണെന്നും ഞാൻ ആരാണെന്നും ആദ്യം അവൾക്ക് മനസ്സിലായില്ല. പേടിച്ചെറിൻ്റെ കണ്ണുകളോടെ അവൾ എന്നെ നിർമ്മനേശ്വരനായി നോക്കി. എൻ്റെ കുണ്ടലങ്ങളിൽ തങ്ങി നിന്നിരുന്ന രണ്ട് വെള്ളത്തുള്ളികൾ എൻ്റെ തോളിലേക്ക് തൊന്നു വീഴുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് അവൾ അവിടെ എവിടെയാണെന്നും ഞാൻ ആരാണെന്നും അവൾക്ക് മനസ്സിലായി. അവൾ പിടഞ്ഞെഴുന്നേറ്റിരുന്നു. ശരീരത്തിലെ നനഞ്ഞ വസ്ത്രങ്ങൾ ഒതുക്കുവാൻ ശ്രമിച്ചു. അവൾ തല ഉണിച്ചു കളഞ്ഞു.
എഴുന്നേറ്റ് നിന്നപ്പോൾ എൻ്റെ ഉത്തരീയവും അവൾ സ്വന്തം വസ്ത്രത്തോടൊപ്പം ശരീരത്തിൽ ചുറ്റിയിരുന്നു. ദൂരെ ഒഴുകിപ്പോകുന്ന കുടം ചൂണ്ടി ഞാൻ പറഞ്ഞു, മുമ്പ് പ്രയാഗിൽ വെച്ച് നിന്റെ ഒരു കുടം പൊട്ടിയിരുന്നു, ഇപ്പോൾ ഹസ്തനാപുരത്തിൽ മറ്റൊന്ന് ഗംഗ തട്ടിയെടുത്തിരിക്കുന്നു. എന്തിനാണ് തട്ടിയെടുത്തതെന്ന് അവളോട് തന്നെ ചോദിക്കും. ദൂരെ ഓളങ്ങൾ ഒഴുകിപ്പോകുന്ന കുടത്തിന് നേരെ അവൾ നോക്കി. ലജ്ജിച്ച് തല താഴ്ത്തി പെട്ടെന്ന് തിരിഞ്ഞ ഓരോ പടികളായി ചവിട്ടിയിറക്കി അവൾ ദൂരെ നടന്നു മറന്നു. അവളുടെ നനഞ്ഞ കാലടികളുടെ സ്പഷ്ടമായ അടയാളങ്ങൾ കടവിലെ പടവുകൾ പതിഞ്ഞു മറഞ്ഞു. പോകുമ്പോൾ പരിഭ്രമത്തിനിടയിൽ അവൾ എൻ്റെ ഉത്തരീയവും കൂടെ കൊണ്ടുപോയി. അവളുടെ ആ പരിഭ്രമം കണ്ട് എനിക്ക് ഉള്ളിൽ ചിരി വന്നു. വളരെ സമയം ഞാൻ ആ കുടത്തിന് നേരെ നോക്കി നിന്നു. പിന്നിൽ കടവിൻ്റെ പടവുകൾ ആരോ ഇറങ്ങുന്ന ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അത് ഭീഷ്മ പിതാമഹനായിരുന്നു. എന്നെ കണ്ടപ്പോൾ വളരെ സ്നേഹത്തോടെ അദ്ദേഹം ചോദിച്ചു, കർണ ഇന്നെന്തേ വൈകിപ്പോയി? ഞാൻ മറുപടി പറഞ്ഞില്ല. എന്തു പറയാം, എന്നെ ഉപാസന കൊണ്ടോ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യം അദ്ദേഹത്തിന് ഞാൻ എങ്ങനെ പറയും? ദേഹത്തിൽ ഒരു നനഞ്ഞു ഉത്തരീയം മാത്രം ധരിച്ച് ഗംഗയിൽ നിന്നും മടക്കുന്ന കർണനെ കണ്ട് അന്ന് ജനങ്ങൾ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. അന്നത്തെ സംഭവം ആരിൽ നിന്നാണ് ദുര്യോധനൻ അറിഞ്ഞതെന്ന് മനസ്സിലായില്ല. ഒരുപക്ഷെ വൃഷാലി അവളോട് സഹോദരനോടും അയാൾ അത് ദുര്യോധനനോടും പറഞ്ഞിരിക്കും. അതെ, ആ സംഭവത്തിന് ശേഷം എൻ്റെ മാനസികാവസ്ഥ വളരെ വിചിത്രമായി തീർന്നു. ഞാൻ പതിവ് പോലെ ഗംഗാതടത്തിൽ പോകും. എന്നാൽ സൂര്യോദയം നോക്കി നിൽക്കുമ്പോൾ ആ തേജോ ബിംബത്തിൽ വൃഷാലിയുടെ മുഖം തെളിയുന്നതായി തോന്നും. ചിലപ്പോൾ എൻ്റെ ഉത്തരീയം ഗംഗയിൽ തട്ടി തന്നെ മറന്നിട്ട് ഞാൻ വെറും കൈയോടെ തിരിച്ചു പോകും. പിന്നീട് അതെടുത്തുകൊണ്ട് വരാൻ ഷോണനെ പറഞ്ഞയക്കേണ്ടി വരും. ഷോണൻ എന്നോട് ചോദിക്കാൻ തുടങ്ങി, ഏട്ടാ നിങ്ങൾക്ക് എന്താ ഇത്ര മറവി? അവൻ എന്തെങ്കിലും മറുപടി കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഷോണ ചിലപ്പോഴൊക്കെ മറവി മനുഷ്യന് നല്ലതാണ്. അവൻ ധർമ്മസംഘത്തോടെ എൻ്റെ നേരെ നോക്കി. കാരണം അവൻ എന്നും തിളക്കുന്ന വെയിലിൽ ഗംഗാതടത്തിൽ പോകേണ്ടി വരുന്നു. നമ്മുടെ രാജാവ് ഇത്ര മറവിക്കാരനായത് എന്താണ് എന്ന് ഭൃത്യർ മറഞ്ഞു നിന്ന് ചർച്ച ചെയ്യിക്കാനായി ആ ജോലി ഷോണിനെ തന്നെ ഏൽപ്പിച്ചു. അച്ഛൻ്റെ ഒരു വാക്കും ഞാൻ ഇന്നേ വരെ തള്ളിക്കളഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളിലൂടെയാണ് എനിക്കിന്ന് അംഗരാജാവായ കർണനാകുവാൻ കഴിഞ്ഞത്. ഞാൻ അംഗരാജാവായതും അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നും രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ക്ഷീണിച്ച കാലുകളിൽ ചന്ദ്രതൈലം പുരട്ടി. ഇത് കണ്ട് അമ്മ ചിലപ്പോൾ പറയും, വസു നീ ഇപ്പോൾ രാജാവായി കഴിഞ്ഞിരിക്കുന്നു, ഈ ജോലി ഇനി നിനക്ക് ചേർന്നതല്ല, ഇനി ഒരു നല്ല രാജകുമാരിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതെല്ലാം അവളെ ഏൽപ്പിക്കും. അവർ പറഞ്ഞതിനെ ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ചമ്പാനഗരിയെപ്പറ്റിയുള്ള ചർച്ചയിലൂടെ ഞാൻ സമർത്ഥമായി അവരുടെ മനസ്സ് വേറെ വഴിക്ക് തിരിച്ചുവിട്ടു. ഒരിക്കൽ അച്ഛൻ എന്നെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. ഒരു അത്യാവശ്യ കാര്യത്തിനായി അച്ഛൻ വിളിക്കുന്നുവെന്ന് ഷോണൻ രാജാവ് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നു. ദുര്യോധന രാജാവ് നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. അകത്ത് കടന്നതും അച്ഛൻ പൊടുന്നനെ എന്നോട് ചോദിച്ചു, കർണ ഞാൻ നിന്നോട് ഇന്നോളം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഇന്ന് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നീ അനുസരിക്കുമോ? അദ്ദേഹത്തിൻ്റെ ചോദ്യം പൂർണ്ണമായി എനിക്ക് മനസ്സിലായില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്ക് മുമ്പിൽ എല്ലാം അനുസരിക്കേണ്ടതാണെന്ന് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തൽക്ഷണം ഞാൻ പറഞ്ഞു, അച്ഛ ഞാൻ അങ്ങയുടെ മകൻ കർണനാണ്. അച്ഛൻ്റെ മകളോട് ആവശ്യപ്പെടുകയല്ല, ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ എനിക്കൊരു മരുമകൾ വേണം. നിന്റെ വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒഴിവൊഴിവൊന്നും എനിക്ക് കേൾക്കേണ്ട. പക്ഷേ ഞാനൊന്ന് പരിഞ്ഞു. പക്ഷേ കിക്ഷയെന്നൊന്നും പറയണ്ട. സാരഥി വിരുത്തിപ്പെട്ട സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ നിനക്കായി കണ്ടുവച്ചിട്ടുണ്ട്. അച്ഛാ നിന്റെ ഒരു കാര്യവും എനിക്കിപ്പോൾ കേൾക്കേണ്ട. പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇന്ന് തന്നെ ഞാൻ പുരോഹിതനെ അയക്കുന്നത്. എന്നാൽ കുറച്ച് ദിവസം കൂടി ക്ഷണിച്ചുകൂടെ? ഞാൻ അവസാന ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ടെന്നറിയില്ല, അകാരണമായി വൃഷാലിയുടെ രൂപം കൺമുമ്പിൽ സ്വന്തം നൃത്തം വയ്ക്കാൻ തുടങ്ങി. അവൾ മറക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. പതിവായി ഗംഗാതീരത്ത് പോകേണ്ടിയിരുന്നതുകൊണ്ട് ദിവസവും അവളെ ഓർമ്മിക്കുകയും ചെയ്തിരുന്നു. അവളെ ഓർമ്മിക്കാതിരിക്കാൻ എനിക്ക് ഒരേ വഴിയുള്ളൂ, ഗംഗാതീരത്ത് പോകാതിരിക്കുക. പക്ഷെ അതൊരിക്കലും എനിക്ക് കഴിയുമായിരുന്നില്ല. അംഗരാജാവെന്ന പദവി വേണ്ടെന്ന് ഞാൻ ഉപേക്ഷിക്കാം, എൻ്റെ കവചകുണ്ഡലങ്ങളും ഉപേക്ഷിക്കാം. പക്ഷേ ഗംഗാതീരത്ത് പോയി സൂര്യാരാധന നടത്തുന്നത് ഉപേക്ഷിക്കാൻ ഒരിക്കലും സാധ്യമല്ല. നോക്കു കർണ, ഇനി നമുക്കൊരു ദിവസം പോലും നീട്ടിക്കൂടാം. കാരണം ഷോണൻ്റെ വിവാഹവും ഉടൻ നടത്തണം. എനിക്കാണെങ്കിൽ വയസ്സായി. ഈ വിവാഹം നിനക്ക് സ്വീകാര്യമല്ലെങ്കിൽ തെളിച്ചു പറയും. അച്ഛനും അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്ത് മറുപടി പറയണമെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഷോണൻ്റെ മാർഗത്തിൽ ഒരു തടസ്സമായി തീരുകയാണോ എന്നെനിക്ക് തോന്നി. എനിക്ക് വേണ്ടി ഏറെ കഷ്ടതകൾ അനുഭവിച്ച വൃദ്ധ മാതാപിതാക്കളുടെ സ്നേഹപൂർണമായ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് ശരിയാണ്. മനുഷ്യൻ ഭാവനാകുലത്തിൽ ജീവിക്കുന്നതാണെന്ന് പറയാറുണ്ട്. പക്ഷെ ചിലപ്പോൾ അവന് കർത്തവ്യം നിറവേറ്റുവാനായി ഭാവനയെ ഉപേക്ഷിക്കേണ്ടതായി വരും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് മനുഷ്യൻ.
ഒരു നിമിഷം സൂര്യദേവനെ സ്മരിച്ച് ഞാൻ തീരുമാനമെടുത്തു. പിന്നെ വിനയപൂർവ്വം അച്ഛനോട് പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ എനിക്ക് വിരോധമില്ല. ശരി എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കുഴിഞ്ഞ കണ്ണുകളിൽ അതിയായ ആനന്ദത്താൽ തിളങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ വെറുക്കുന്ന കൈകൾ കൊണ്ട് അദ്ദേഹം സ്നേഹപൂർവ്വം എൻ്റെ പുറം തലോടി. പെട്ടെന്ന് എനിക്ക് വൃഷാലിയുടെ കദളിത്തണ്ട് പോലെയുള്ള വെളുത്തുരൻ്റെ കൈ ഓർമ്മ വന്നു. ദൃഢചിത്തനായി ഞാൻ എല്ലാം മറക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഛേ, മനസ്സെത്ര നിയന്ത്രണമില്ലാതാവുന്നു. മനുഷ്യൻ പ്രാണം പോലും ബലിയർപ്പിച്ച് എന്തിനെയാണ് മറക്കുവാൻ ശ്രമിക്കുന്നത്? അതേ കാര്യം തന്നെ മനസ്സിൽ നിരന്തരം തെളിഞ്ഞു വരുന്നു. ചിലപ്പോൾ ജീവിതം മനുഷ്യനെ കഠോരമായി പരീക്ഷിക്കുന്നു. എത്ര തന്നെ നല്ലതായാലും ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ ഇച്ഛയ്ക്കൊത്തു ചേർന്നു വരികയില്ല. വൃഷാലിയെ എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവളെ മറക്കുക തന്നെ വേണം. അവൾക്ക് എൻ്റെ ഭാര്യയാവാൻ കഴിഞ്ഞില്ല. എൻ്റെ മനോവിഷമം അച്ഛനോട് പറയരുത്. ആ ഒരു വിചാരത്തോടെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞു. ദുര്യോധന രാജാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന കാര്യം പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പോകാനായി തിരിയുന്നത് കണ്ട് ദുര്യോധനൻ അച്ഛനോട് പറഞ്ഞു, പക്ഷേ അങ്ങ് എവിടെയാണ് പെൺകുട്ടിയെ കണ്ടിരിക്കുന്നത്? അവളുടെ പേരെന്താണ്? ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. നടക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ അവിടെ തങ്ങി നിന്നു. അച്ഛൻ മറുപടി പറഞ്ഞു, പെൺകുട്ടി ഹസ്തനാപുരത്തിൽ തന്നെയാണ്, സത്യസേൻ്റെ സഹോദരി വൃഷാലി. കൊള്ളാം, അവളും വളരെ നല്ലത്. എന്നും ഗംഗയെ വെറുതെ എന്തിനു കഷ്ടപ്പെടുത്തുന്നു എന്ന് ഒരുപക്ഷെ അങ്ങക്ക് തോന്നിയിരിക്കണം. ദുര്യോധനൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ അദ്ദേഹത്തോടൊപ്പം ചിരിക്കാൻ തുടങ്ങി. ഞാൻ ഞടുങ്ങിപ്പോയി. അപ്പോൾ ഇതെല്ലാം ദുര്യോധനൻ്റെ സൂത്രമായിരുന്നു. അദ്ദേഹം എത്ര ബുദ്ധിമാനാണ്! എൻ്റെ സമ്മതത്തിനായി അച്ഛനെ തന്നെ പിടിക്കുന്നതാവും ഉചിതമെന്ന് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം എത്ര വിദഗ്ധമായി കാര്യം നേടി. അദ്ദേഹം എൻ്റെ മിത്രം മാത്രമല്ല, സ്വന്തം സഹോദരനെ പോലെയാണ്, തികച്ചും ഷോണനെ പോലെ തന്നെ. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ സംശയിക്കുന്നത് തന്നെ പാപമാണ്. അദ്ദേഹം എന്നെ അംഗരാജാവാക്കിയതിൻ്റെ കാരണം എന്നോടുള്ള മമത തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ സ്വാർത്ഥിയായി കരുതിപ്പോയി. അവസരം വരുമ്പോൾ ദുര്യോധനന് വേണ്ടി എന്തും ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ നിശ്ചയിച്ചു. ഇനി എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട്, ഷോണനും ദുര്യോധനനും. എന്നെ പോലെയുള്ള ഒരു തേരാളിയുടെ മോഹന സങ്കല്പങ്ങളിൽ ഇത്രയേറെ ശ്രദ്ധ വധിച്ചിരുന്ന കുരുശ്രേഷ്ഠനായ ദുര്യോധന യുവരാജാവ് ഇപ്പോൾ എനിക്ക് പ്രാണനേക്കാൾ പ്രിയങ്കരനായി കഴിഞ്ഞിരുന്നു. ഒന്നും പറയാതെ പെട്ടെന്ന് ഞാൻ പുറത്തു കടന്നു. എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. വൃഷാലി എൻ്റെ ഭാര്യയാവുവാൻ പോകുന്നു. കൊട്ടാരത്തിന് വെളിയിൽ ഷോണൻ എങ്ങോട്ടോ നോക്കി നിന്നിരുന്നു. ഞാൻ അവൻ്റെ പുറത്ത് ശക്തിയിൽ ഒരു അടിയടിച്ചു. അവൻ പെട്ടെന്ന് ഞെട്ടി ദേഷ്യത്തോടെ പറഞ്ഞു, ഇതെന്ത് തോന്നിയാസമാണ്! പക്ഷേ എന്നെ കണ്ടപ്പോൾ അവൻ നാവ് കടിച്ച് കൈകൾ കൂപ്പി തലമുനിച്ചു. ഒരപരാധിയെ പോലെ നിന്നു. അവൻ്റെ കൂപ്പിയ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ തോന്നിവാസം അവസാനിച്ചു. ഷോണ, എൻ്റെ ഉത്തരയും വിളിക്കുന്നതിനായി ഇനി നിനക്ക് ഗംഗാതീരത്തേക്ക് പോകേണ്ടി വരികയില്ല. ഷോണൻ ആശ്ചര്യത്തോടെ എന്നെ നോക്കി നിന്നു.